കുന്നംകുളത്തെ ബഥാനിയ പകൽ വീട്ടിൽ അതിഥിയായി മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര എത്തി. ഓർത്തഡോക്സ് സഭാ മുൻ പരമാധ്യക്ഷൻ മാർ ബസേലിയോസ് പൗലോസ് ദ്വിതീയന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചതാണ് ബഥാനിയ പകൽ വീട്. വയോധികർക്ക് പകൽ സമയം ചെലവഴിക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു കേന്ദ്രം. പകൽ വീടിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ കെ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ് പകൽ വീടിന്റെ പ്രവർത്തനം. പകൽ സമയം വീടുകളിൽ ഒറ്റപ്പെടുന്ന വയോധികർക്ക് സമയം ചിലവഴിക്കാവുന്ന ഇടമാണ് ബഥാനിയ പകൽ വീട്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കുന്നംകുളം സ്വദേശി കൂടിയായ മാർ ബസേലിയോസ് പൗലോസ് ദ്വിതീയന്റെ സ്മരണാർത്ഥം തുടങ്ങിയതാണിത്. പകൽ വീട്ടിലേക്ക് മലയാളത്തിന്റെ വാനമ്പാടിയെ സ്വാഗതം ചെയ്തത് ബഥാനിയ ആശ്രമം അധികൃതർ. കെ എസ് ചിത്ര പകൽ വീട്ടിലെ അന്തേവാസികൾക്കൊപ്പം അല്പനേരം ചിലവഴിച്ചു. ബാബാ തിരുമേനിയുടെ സ്നേഹവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിലേക്ക് തന്നെ അടുപ്പിച്ചതെന്ന് കെ എസ് ചിത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ എന്താ പറയണ്ട ഒരു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സ്നേഹവുമാണ് നമ്മളെ കൂടുതൽ അദ്ദേഹത്തോട് അടുപ്പിക്കുന്നത്. ചെന്നൈയിൽ വന്നിട്ട് എന്റെ വീട് വരെ വന്നു. എനിക്കത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങളെ ബ്ലസ് ചെയ്തു തന്നെയാണ്. പിന്നെ ഈ പകൽ വീടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്റെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ ജോലിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പക്ഷേ പ്രായമായവർക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത് ആരും അടുത്തില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. അവർക്ക് പകൽ മുഴുവൻ ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് എൻഗേജ് ആയിട്ടിരിക്കാം, വൈകുന്നേരം അവർ വന്ന് വീട്ടിൽ പോകും. അപ്പോൾ തീർച്ചയായിട്ടും പകൽ വീടെന്നുള്ളൊരു പ്രോജക്റ്റ് ഇതുപോലെ ഒരുപാട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബഥാനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലും കെ എസ് ചിത്ര സംസാരിച്ചു. പകൽ വീട് രണ്ടാം ഘട്ടത്തിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. 24 തൃശൂർ.